കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് റോബസ്റ്റ പഴം, അല്ലെങ്കിൽ ചിങ്ങൻ പഴം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ പഴം വാങ്ങിയാൽ വേഗം തിന്നു തീർക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞളിഞ്ഞു പോകും. അങ്ങനെ പതിവായി പഴം വാങ്ങി കൃത്യമായി വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരാളായിരുന്നു ഞാൻ. ഭക്ഷണ സാധനം ചീത്തയാക്കി കളയുന്ന വിഷമത്തിന് ഞാൻ ചെയ്ത ഒരു ചെറിയ എക്സ്പെരിമെൻ്റൽ കേക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലോണം പഴുത്തളിഞ്ഞിരുന്ന പഴം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 5 പഴം നല്ലോണം ഉടച്ചിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കപ്പ് പഴം ഉണ്ടാവാൻ നോക്കുക, അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ബൗള്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. ഇനി വേണ്ടത് വാനില എസൻസ് ആണ്. ഇതിനു മുമ്പ് റെയിൻബോ ജംബ്ലാസ് കേക്ക് ഇട്ട സമയത്ത് പലരും എന്നോട് ചോദിച്ചു ഏത് കമ്പനിയുടെയാണ് വാനില എസൻസ് ഉപയോഗിച്ചതെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പൊടിക്കാത്ത പഞ്ചസാരയെ ഞാൻ ചേർക്കുന്നത്, 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കണം. ഇപ്പോഴാ നല്ലോണം ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കേക്കിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒന്ന് അരിച്ച് ചേർക്കാം. വേണമെങ്കിൽ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം ഈ പതഞ്ഞ് നിന്നതൊക്കെ നന്നായി താഴേക്ക് താന്നു പോകും. അതൊന്നും സാരമില്ല, നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോഴാ മൈദയും മുട്ട മിക്സും നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂണ് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് നന്നായൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോഴാ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇത് കുക്ക് ചെയ്യാനായി പാൻ പ്രീഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ദോശക്കല്ലിൻ്റെ മുകളിൽ പാന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മൾ ആദ്യം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്കോ ബാംബൂ സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുക. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടപ്പിലുള്ള ആ ഒരു ചെറിയ ഹോള് പോലെ അടച്ച് വെക്കാനായിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ തിരികെ വെച്ചാൽ മതിയാവും. എന്നിട്ട് കുക്ക് ചെയ്ത് 1-5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കണക്കനുസരിച്ച് 1/2 മണിക്കൂർ മതിയാവും റെഡിയാവാൻ. ഓരോരുത്തരുടെയും ഗ്യാസും അടുപ്പും ആ ചൂട് കിട്ടുന്ന രീതിയും ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്നൊന്ന് സമയം ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ എൻ്റെ കേക്ക് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ദാ ഇതുപോലെ പെട്ടെന്ന് ഇളകി വരും. മാത്രമല്ല കുക്കായതിനു ശേഷം വേഗം തന്നെ നമ്മുടെ പാന് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ നിന്ന് വേഗം തന്നെ മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ കുക്കാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെതിവിടെ ഓക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മാറ്റിയില്ലായിരുന്നു, പക്ഷേ എന്നിട്ടും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ദാ കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ട് നമ്മൾ ബാക്കി വന്ന പഴം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീലായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കാരണം അധികം മധുരമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പാകത്തിന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും നമുക്കൊരു ബ്രെഡ് പോലെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി ഒന്ന് പ്രസൻറ്റേഷനൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. ഇതേ സെയിം ബാറ്റർ ഉപയോഗിച്ച് ഞാൻ കപ്പ് കേക്ക്സും ഉണ്ടാക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും പഴം ബാക്കി വരും. ബാക്കി വരുന്ന പഴം കൊണ്ട് സ്ഥിരം ചെയ്യാറുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കൽ ശനിയാഴ്ച രാത്രിയാണ്. അതാകുമ്പോൾ ഞായറാഴ്ച രാവിലെ
ഉറക്കം ഉണരാൻ വൈകിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മതിയാവും. ഇത് കഴിച്ചാൽ തന്നെ വയറും നിറയും, മാത്രമല്ല വലിയ മധുരവും ഇല്ല. അതുകൊണ്ട് അതും പേടിക്കണ്ട, തിന്നാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണിത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഴം ഒരുപാട് നേരം ബീറ്റ് ചെയ്തിട്ട് വെച്ച് കഴിയുമ്പം അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്കവാറും പഴം ഈ മാവ് ബീറ്റ് ചെയ്തതിന് ശേഷം പഴം ഉടച്ച് വേഗം തന്നെ ചേർക്കുക. പഴം ചേർത്തതിന് ശേഷം മാവ് അധികം നേരം മാറ്റി വയ്ക്കരുത്. അങ്ങനെ വയ്ക്കുമ്പോൾ പിന്നെയും ബാറ്ററിൻ്റെ ആ കൺസിസ്റ്റൻസി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ കുട്ടി റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.